എന്തെങ്കിലുമൊക്കെ മരുന്ന. ഈ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മൃഗങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മൃഗങ്ങളുണ്ട്, മൃഗങ്ങൾ അത് അതിന്റെ പാട്ടിന് പോകും. നമുക്ക് ഊർജാണ് വേണ്ടി, അതാണ് നല്ല വിത്ത് മുളയ്ക്കുമ്പോൾ നല്ലത് ഒഴിയ. ദുരുദ്ദേശത്തോടെ ഇത് കൂടെ നടക്കുമ്പോൾ പലതും സംഭവിക്കും. നല്ല ചിന്തകളോടെ പ്രകൃതിയിൽ അലിഞ്ഞ് പ്രകൃതിയിൽ ലയിച്ച് നടക്കുമ്പോൾ പ്രകൃതി നല്ലത് മാത്രമേ നമുക്ക് തരുള്ളൂ. പ്രകൃതി നമ്മളുടെ അമ്മയാണ്. ഞാൻ കഴിക്കുന്നതാണിട്ട് ആരും കഴിക്കണ്ട. മൺപുഴു കണ്ടാ, എല്ലാം മരുന്നാണ്. പ്രകൃതിയിൽ ഒന്നും കളയാൻ പറ്റിയൊന്നുമില്ല, എല്ലാം മരുന്ന്. അത് അളവോടെ അറിഞ്ഞ്, ഏതാണെന്ന് അറിഞ്ഞ് അളവോടെ യൂസ് ചെയ്താൽ. ഒരു പുഴുവിനെ കിട്ടി, അതിലേക്കായിരിക്കും ചിന്ത. ഒരു തേൻ കിട്ടി, തേനിലേക്കായിരിക്കും ചിന്ത. അപ്പോൾ ഈ ചിന്തകളൊക്കെ പോയി. അപ്പോൾ സ്റ്റോറായ ചിന്തകളൊക്കെ ഡിലേറ്റായി പുതിയ ചിന്തകളിലേക്ക് സ്വീകരിക്കപ്പെടുന്നു. അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അറിയാത്ത കൃമികളെല്ലാം നശിപ്പിക്കാം. ഈ ചതിൽ പുറ്റു മണ്ണ്, ചതിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇളം തൂമ്പ് നല്ല ആഹാര, പ്രകൃതി ആഹാരം. നമസ്കാരം, ഞാനിന്ന് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. പേര് സുരേഷ് മേപ്പാടിയാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ തന്നെ പറയുന്നില്ല, സുരേഷേട്ടൻ തന്നെ പറയും. എന്താണ് സുരേഷേട്ടൻ, എവിടെ നിന്നാണ്, എന്താണ് സുരേഷേട്ടൻ്റെ പ്രത്യേകത എന്നൊക്കെ. നമസ്കാരം സുരേഷേട്ടാ. നമസ്കാരം സുരേഷേട്ടാ. എവിടുന്നാണ് സ്ഥലം ആദ്യം പറയട്ടെ? ഞാൻ വയനാട് മേപ്പാടി, സുരേഷ് മേപ്പാടി. മേപ്പാടി എന്ന് പറഞ്ഞാൽ വയനാട്ടിലുള്ള സ്ഥലത്തു നിന്ന് വരുന്നതാണ്. പിന്നെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രകൃതിയിൽ നിന്ന് ആഹാര രീതിയിലൂടെ നിങ്ങളുടെ അസുഖത്തെ എല്ലാം മാറ്റാൻ പറ്റും. മരുന്നല്ല, പ്രകൃതിയിലുള്ള ഓരോ ഔഷധങ്ങളും നമ്മൾക്ക് കഴിക്കാമുള്ളതാണ്. അതിൽ തന്നെ മരുന്നുണ്ട്. നാടൻ മരുന്നിൻ്റെ അഞ്ചില്ല, ഒരു മരുന്നാണ്. ആറാത്ത വയറുവേദനയ്ക്ക് പറ്റിയ മാങ്ങ അണ്ടില്ല, നാടൻ മാങ്ങൻ്റെ ഒരു ഇത്. പിന്നെ മാറാത്ത വയറുവേദന, അതേമാതിരി പിന്നെ മാസക്കുളി സംബന്ധമായ വയറുവേദന. ഇതിന് തേനിൽ ഇത് പൊടി ഉണക്കി പൊടിച്ച് തേനിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ അങ്ങനത്തെ വയറുവേദനകൾ പോകും. ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ തീരും. ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളക്കുരു, അതേമാതിരി പുറ്റു മണ്ണെടുത്ത് അടിവയറ്റിൽ തേക്കുക സ്ത്രീകൾ, ആണുങ്ങൾ മേത്ത് വെച്ച് കുളിക്കുക. അങ്ങനെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, അതേമാതിരി മാറാത്ത വയറുവേദനയൊക്കെ മാറും. ഇതെങ്ങനെ കഴിക്കേണ്ടത് കാണിക്കാം. ഈ കുരു നാടൻ മാങ്ങ അണ്ടിയുടെ കുരു, നാടൻ മാങ്ങ അണ്ടിയുടെ കുരു തേനിൽ ചാലിക്കുക, എന്നിട്ട് കഴിക്കുക. കുറച്ച് കയ്പുണ്ടാവുക, അതാണ് തേൻ ചേർക്കാൻ പറയുന്നത്. ഇങ്ങനെ കഴിക്കുക, കഴിച്ചാൽ മാറാത്ത വയറുവേദന. തേനിൽ ചാലിക്കണം കേട്ടോ, തേനിൽ ചാലിച്ചാൽ മാത്രം. എങ്ങനെയാ പനിന്റെ ഇല മരുന്നാണ്? ആനക്ക് എന്ത് ഗുണമുണ്ടോ അതേ ഗുണം.
പനന്റെ ഇല ഭയങ്കര ഒരു എന്താ പറയുക കൊഴുപ്പ് കൊളസ്ട്രോളിനെ മാറ്റുന്ന ഒരു മരുന്നാണ് പനയുടെ ഇല. പനം പട്ടം ഉണ്ടോ? അതിൻ്റെ ഊർജത്തെ മാത്രം വലിക്കുക. ഇതിലാണ് നാരിൻ്റെ അംശം എല്ലാം ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനൊന്നും ഒന്നുമില്ല. പട്ടൻ്റെ അത് ആ ഇളം തൂമ്പ് നല്ല ആഹാര പ്രകൃതി ആഹാരം. ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശുക്ലമാണ്, മനുഷ്യൻ്റെ ശുക്ലം കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയത് മനുഷ്യൻ്റെ ശരീരം മാത്രം. ആ ഒറ്റൊരു സാധനത്തിന് മാത്രമേ രൂപം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ പ്രകൃതിയിൻ്റെ ശുക്ലത്തിന് ഒരുപാട് പുല്ലുകൾ, നെല്ലുകൾ, പയറുകൾ, പഴങ്ങൾ, മരങ്ങൾ, അങ്ങനെ പല തലത്തിൽ പല ഉൽപാദനങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്ന അസുഖങ്ങൾക്ക് ഇതിൽ തന്നെ മരുന്നുണ്ട്. ഈ പ്രകൃതിയിൽ മുളയ്ക്കുന്ന നെല്ലാണ് നമ്മൾ കഴിച്ചിട്ട് രക്തമാകുന്നത്. ഈ രക്തം കട്ടുപിടിച്ചിട്ടാണ് ഇറച്ചിയാകുന്നത്. ഇതിൽ നിന്നാണല്ലോ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം രക്തം കേടുവരുമ്പോഴാണ് നിങ്ങൾക്ക് ശരീരത്തിൽ അസുഖം വരുന്നത് എന്ന്. പിന്നെ എല്ലാ അസുഖത്തിനും കാരണക്കാരൻ നിങ്ങൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ തേങ്ങുമ്പോഴാണ് ആ അസുഖം കാല താമസക്കാരനായി ശരീരത്തിൽ തേങ്ങുന്നത്. ഈ കാലപഴക്കം തേങ്ങുന്ന അസുഖത്തിനെയാണ് നമ്മൾ പല പേരിൽ വിളിക്കുന്നത്. ഇന്ന് ക്യാൻസർ എന്ന അസുഖത്തിന് മരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു. ഈ ക്യാൻസർ എന്ന അസുഖം വൈദ്യശാസ്ത്രത്തിലെ ഇല്ലാത്ത ഒരു അസുഖമാണ്. ജീവിതത്തിൽ വൈദ്യം ആത്മാർത്ഥമായി ഒരു വൈദ്യൻ ദൈവം നിർമ്മിച്ച ശരീരമാണ് ഭൂമി. പ്രകൃതി നിർമ്മിച്ച ശരീരമാണ് മനുഷ്യൻ. ഈ പ്രകൃതി നിർമ്മിച്ച ശരീരത്തെ റിപ്പയർ ചെയ്യുന്നവൻ ഈ പ്രകൃതി ഉണ്ടാക്കിയ ദൈവത്തിന് തുല്യനാണ്. അവൻ സത്യസന്ധമായി വൈദ്യം ചെയ്യുന്നവൻ. എല്ലാ മരുന്നും അവനക്ക് ഈ ശരീരത്തിൽ നിന്ന് ഈ പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോ സുരേഷേട്ടൻ അപ്പോ എന്തൊക്കെയാ കഴിക്കാറ് ഭക്ഷണം? ഞാൻ ഈ പ്രകൃതിയുള്ള പാമ്പ് പല്ലി അല്ല, പാമ്പ് കഴിക്കാൻ പറ്റില്ല, പ്രകൃതി നാമാണല്ലോ. എല്ലാ പ്രാണികളെയും കഴിക്കും, അതേമാതിരി എല്ലാ പഴങ്ങളും കഴിക്കും, എല്ലാ ഇലകളും കഴിക്കും. എല്ലാ ഇലകളും മരുന്നാണ്. അത് ഏത് മരുന്ന് ഏത് വിഷം എന്ന് കണ്ടറിയാനുള്ള ഉൾജ്ഞാനം വേണം, എന്നാൽ മാത്രമേ ഇതിൽ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇത് കണ്ടല്ലോ, ഇതും ഭയങ്കര ഒരു മരുന്നാണ്. അതാ ചാടിയിട്ടുള്ള ഇതൊക്കെ മരുന്ന. ഇത് ലൈംഗികശേഷിക്കുള്ളത്, ബ്ലഡ് ശുദ്ധീകരണം. ഇതും മരുന്ന. ഈ പുല്ല് പശു ഇതാണ് കഴിക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല. ഈ ഇത് മാത്രം കഴിക്കുമ്പോൾ പശുവിനൊരു കുഴപ്പമില്ല. അപ്പോൾ മനുഷ്യന് ഈ നീര് ആവശ്യമാണ്. പ്രകൃതി വൈദ്യശാസ്ത്രത്തിൽ ഇത് നല്ല മുന്തിയ മരുന്നാണ് പുല്ല്. ഇതിൻ്റെ ശരീരത്തിലുള്ള അണുക്കളെ നശിപ്പിക്കാനും ശരീരത്തിന് വേണ്ട തണുപ്പും തണുപ്പിനെ തരാനും ശരീരത്തിന് വേണ്ട മോശമായ ഘടകത്തെ മുറിച്ചു മാറ്റാനും കൊഴുപ്പ് ശക്തികളെ മുറിച്ചു മാറ്റാനും പറ്റിയതാണ് പുല്ല്. അതേമാതിരി ഇതാ ഇത് ഇത് ചുരുളി എന്ന് പറയും വയനാട് ഭാഷയിൽ. പല ഭാഷകളിൽ ഇത് വിളിക്കും. ഇത് മലബന്ധം ഉള്ളവർക്ക് പറ്റിയ സാധനമായത്. ഇത് കഴിച്ചു നോക്കേ. ഇത്രയും കാലം നിങ്ങൾ വീടിന് മുന്നിൽ ഉണ്ടായി, നിങ്ങൾക്ക് ഇതിനെ അറിയില്ല. മലബന്ധമുള്ള ആൾക്കാർക്ക് ഈ എത്ര ദിവസങ്ങൾ കാട്ടിൽ താമസിക്കുക, എങ്ങനെയാണ്? ഞാൻ 21 ദിവസം കാട്ടിൽ താമസിക്കും. 21 ദിവസം പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റാണ് അത്. ബാക്കി കാലങ്ങളിൽ നമ്മൾ നാട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ അതിൻ്റെ കേടുകളെ പുറന്തള്ളാൻ 21 ദിവസം കാട്ടുകൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് മാറും. കാട്ടിലെ ജീവിതം, കാട്ടിലെ ചിന്ത, നാട്ടിലെ ചിന്ത പോയി. ഒരുപാട് കാലപഴക്കമുള്ള നാട്ടിലെ ചിന്ത, നാട്ടിലെ ടെൻഷൻ ഒക്കെ ഈ കാട്ടുകൂടെ നടക്കുമ്പോൾ ആ ചിന്ത. ഒരു പുഴുവിനെ കിട്ടി, അതിലേക്കായിരിക്കും ചിന്ത. ഒരു തേൻ കിട്ടി, തേനിലേക്കായിരിക്കും ചിന്ത. അപ്പോൾ ഈ ചിന്തകളൊക്കെ പോയി. അപ്പോൾ സ്റ്റോറായ ചിന്തകളൊക്കെ ഡിലേറ്റായി പുതിയ ചിന്തകളിലേക്ക് ശുദ്ധീകരിക്കപ്പെടുന്നു. അതേമാതിരി അവിടെ കിട്ടുന്ന ആഹാരം, നാട്ടിൽ കിട്ടുന്ന അരി, ചപ്പാത്തി, ചോറ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതാ പഴങ്ങൾ, ഇതാ
ഇങ്ങനെ പഴങ്ങൾ കഴിക്കുക. അപ്പോ അളവോടെ കഴിക്കുക, അളവോടെ ആഹാരം, നല്ല ഊർജമുള്ള ആഹാരം, ആരോഗ്യമുള്ള ആഹാരം കാട്ടിലൂടെ നടന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊക്കെ എനിക്ക് വെളിപ്പെടുത്താനുള്ളത്. അതാണ് ഈ വീഡിയോ. ഈ കാട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മൃഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മൃഗങ്ങളുണ്ട്, മൃഗങ്ങൾ അത് അതിൻ്റെ പാട്ടിന് പോകും. നമ്മളെ പാട്ടിൽ നിന്ന് ജീവിക്കുകയാണെങ്കിൽ മൃഗങ്ങൾ നമ്മളെ ഒരു ശല്യം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അതിർത്തിക്ക് പോകുമ്പോഴാണ് നമ്മളെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ശരീരത്തിന് കയ്പ്പ്, മധുരം, ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ ആവശ്യമാണ് ശരീരത്തിന്. ഇത് പുതിയ എന്തെങ്കിലും ഉണ്ടാകും മാറി മാറിക്കാം. ഇപ്പൊ ഈ പുഴുക്കളാണ് ഞങ്ങൾ തിന്നത്. വെള്ളമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ ഇങ്ങനത്തെ സാധനത്തിൽ നിന്നൊക്കെ വെള്ളത്തിൽ കുടിക്കാം. അങ്ങനെ വലിച്ചിട്ട് നല്ലതാ. അങ്ങനെ പലതും വിഷമുള്ളതിന് നമ്മൾ എത്തൂരാ. ആ പ്രകൃതി അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതല്ലാണ്ട് ദുരിതോഷത്തോടെ ഇത് കൂടെ നടക്കുമ്പോൾ പലതും സംഭവിക്കും. നല്ല ചിന്തകളോടെ പ്രകൃതിയിൽ അലിഞ്ഞ്, പ്രകൃതിയിൽ ലയിച്ച് നടക്കുമ്പോൾ പ്രകൃതി നല്ലത് മാത്രമേ നമുക്ക് തരുള്ളൂ. പ്രകൃതി നമ്മളുടെ അമ്മയാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ടാണെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിതുവരെയൊക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ പ്രകൃതിയിൽ കുളിക്കുന്നു, പ്രകൃതി കഴിക്കുന്നു. ആരോഗ്യമുള്ള ജീവിതം പ്രകൃതിയാണ്, പ്രകൃതിയിലുള്ള ജീവിതം ബലമായി ജീവിതം. നമുക്ക് നോക്കാം, വേറെ എന്തെങ്കിലും നോക്കാം. മൺപുഴു കേട്ടോ, ഞാൻ കഴിക്കുന്നതാണ്, ആരും കഴിക്കണ്ട. മൺപുഴു കണ്ടാ കണ്ടാ. എത്ര വലിയ ഭയങ്കര പോയസണാണ് ഈ സാധനം. പോയസണാണ് ഇത്, ഭയങ്കര ഡേഞ്ചർ പോയസണാണ്. ഭയങ്കര വലുപ്പമാണ്. ഓ, എല്ലാം മരുന്നാണ്. ഇതാ കമ്മ്യൂണിസ്റ്റ് പച്ച, ഇതും മരുന്നാണ്. എല്ലാം മരുന്നാണ്. പ്രകൃതിയിൽ ഒന്നും കളയാൻ പറ്റിയൊന്നുമില്ല. എല്ലാം മരുന്ന്. അത് അളവോടെ അറിഞ്ഞ്, ഏതാണെന്ന് അറിഞ്ഞ് അളവോടെ യൂസ് ചെയ്താൽ മരുന്ന്, അല്ലെങ്കിൽ വിഷമാണ്. ഇപ്പൊ ചോറിനെ, ചോറുങ്ങൾ അളവോടെ കഴിച്ചാൽ മരുന്ന്, അളവിൽ അധികം കഴിച്ചാൽ വിഷം, അതിൻ്റെ മേലേക്ക് രോഗം വന്നിട്ടും അറിഞ്ഞ് കഴിച്ചാൽ ലഹരി. ഇതിൽ നിന്നാണ് അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ചോറിൽ ഇപ്പൊ എത്ര മൂന്ന് സിസ്റ്റം പഠിച്ചു, വിഷം, ലഹരി, അളവോടെ കഴിച്ചാൽ ഗുണം. രണ്ട് സിസ്റ്റം, മൂന്ന് സിസ്റ്റം ചോറ് തന്നെ ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെയാണ് മരുന്നും വിഷമവും. ഇപ്പോൾ ഷുഗർ അസുഖം വന്നിട്ട് പിന്നെ മറുപടിയും എനിക്ക് ഷുഗറുണ്ട്, ഉറുണ്ട് വരുന്നുണ്ട്, പിന്നെ ചോറ് കഴിക്കുകയാണെങ്കിൽ അവൻ അതിനഡിക്റ്റായി, വിഷം അതൊരു ലഹരിയായി മാറി. മദ്യം മാത്രമല്ല ലഹരി, ചോറും ഒരു ലഹരിയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ പ്രകൃതി ഭക്ഷണം.
ഫ്രൂട്ട്സ്, പഴം, പിന്നെ ഇല ഒക്കെയാണ്. പിന്നെ ഈ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കൊണ്ട് രണ്ട് സിസ്റ്റമാറ്റിക്കൽ, രണ്ട് സൈലൻസർ ഉള്ള പോലെ, രണ്ട് ഇഞ്ചൻ ഉള്ള പോലെ എനിക്ക് രണ്ട് സിസ്റ്റത്തിലും പോകും. രോഗം വരുമ്പോൾ അങ്ങനെയാവും, രോഗം വരാത്തപ്പോൾ ഇങ്ങനെയാവും. ആനയുടെ പിണ്ടിയൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞ സംഭവം ആണ്ട്, ആനയുടെ പിണ്ടി നമുക്ക് വെള്ളം കിട്ടാത്തോടത്ത് ഭയങ്കര ഒരു സംഭവമാണത്. അതിൽ വെള്ളമാക്കി യൂസ് ചെയ്യാം, പ്രകൃതിയിലെ ജ്യൂസായി യൂസ് ചെയ്യാം, പ്രകൃതിയിലെ മരുന്നായി യൂസ് ചെയ്യാം. ആന പ്രകൃതിയിലെ ഇല തിന്നണ സാധനമാണ്. പിന്നെ ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു സംഭവം ആന ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 2000 കിലോമീറ്റർ വരെ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഓരോ കിലോമീറ്റർ, 2 കിലോമീറ്റർ 3 കിലോമീറ്ററിന് ഇത് അപ്പിയിടും. അപ്പോൾ ഇത് തിന്നുന്നത് ഔഷധവും മരങ്ങളുടെ ഇലയും പഴങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വിത്ത് നിലത്ത് വീണിട്ട് ഒരുപാട് കാടുകൾ വളരും. അങ്ങനെ ഒരു കഴിവുള്ള സാധനം ആന. ആന കാട്ടിലെ മിക്സി എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കഴിക്കാറുണ്ടോ? എന്നിട്ട് ഞാൻ കഴിക്കാറുണ്ട്. ആനപ്പിണ്ടി കഴിക്കാറുണ്ട്. പിന്നെ മോയലിൻ്റെ കാഷ്ടം, അത് ഒരു മുടി കറുപ്പിക്കുന്ന ഒരു സാധനം. അത് പുല്ല് മാത്രമേ കഴിക്കുന്നുള്ളൂ, അത് മുടി കറുപ്പ്. ആ സാധനം കഴിച്ചാൽ വേറെ എന്തൊക്കെയാ അതേപോലെ കഴിക്കാറ്? വേറെ എല്ലാം കഴിക്കും ഞാൻ. പ്രകൃതിയിലുള്ള എല്ലാം, അത്യാവശ്യം ഇങ്ങോട്ട് തിരിച്ച് കടിക്കാത്ത എല്ലാം കഴിക്കും. തിരിച്ച് കടിക്കുന്നതിൻ്റെ തല വെട്ടി കഴിക്കാൻ അനുവാദമില്ല, ഉണ്ടെങ്കിൽ കഴിക്കും. ഈ കാട്ടിലൊക്കെ താമസമൊക്കെ എങ്ങനെയാ? അപ്പോൾ കാട്ടിൽ 21 ദിവസം താമസിക്കുമ്പോൾ ഒക്കെ, കാട്ടിൽ 21 ദിവസം താമസിക്കുമ്പോൾ പല ഗുഹകളിലും പല വെള്ളത്തിലും പല ഇലകളും പൂശി, ഇതാ ഈ ഇലകൾ അരച്ച് പൂശി കുളിക്കാം. അപ്പോൾ പ്രകൃതി കുളിയായി. അതേ ചളി തേച്ച് കുളിയാ ചളിക്കുളി. പിന്നെ അതേമാതിരി പിന്നെ പിന്നെ ചെതൽ പുറ്റുമണ്ണ് തേച്ച് കുളിച്ചാൽ ചെതൽക്കുളി. ഈ ചെതൽ എന്ന് പറയുന്ന സാധനം, പുറ്റുമണ്ണ് എന്ന് പറയുന്ന സാധനം ഒരു വെള്ളം കൊണ്ട് നിർമ്മിക്കുന്ന സാധനമല്ല, ചെതലിൻ്റെ ഉമിനീരും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. അത് ഭയങ്കര ഗുണമാണ്. അതിൻ്റെ ഊർജ്ജത്തിൽ നിന്ന്, ശരീരം ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജ്ജം വിഷമല്ല, തേനിന് സമമാണ് ചെതൽ. തേൻ എത്ര ഗുണമാണോ അത്രയും ഗുണമാണ് ചെതൽ പുറ്റുമണ്ണ്. അതിനാണ് നാവിയിൽ തേക്കാൻ പറയുന്നത്. അത് അതിൻ്റെ ഊർജ്ജം കൊണ്ട് ഇങ്ങനെ ആട്ടുമ്പോൾ ഈ ഇവിടെ ഇവിടുന്ന് മുതൽ കുലുങ്ങിയിട്ടാണ് ആ ഊർജ്ജം വരുന്നത്. ആ ഊർജ്ജം കൊണ്ടാണ് ചെതൽ പുറ്റുണ്ടാക്കുന്നത്. എത്ര വലിയ മനുഷ്യനെ കൊണ്ടുവരും അത്ര പുറ്റുണ്ടാക്കാൻ പറ്റും. ആ പുറ്റിന് അത്രയും ബലം അതാണ്. അതേമാതിരി ശരീരം, മനസ്സിൻ്റെ ശരീരം ഇരുമ്പ് പൊടി. ഒരു കണക്കിന് നമ്മൾ കഴിക്കാവുന്ന പഴങ്ങളുടെ ഇലയൊക്കെ മരുന്നാണ്. ആ പഴം എത്ര ഗുണമാണോ അതിൻ്റെ ഇലയും ഗുണമാണ്, അതിൻ്റെ വേരും ഗുണമാണ്, അതിൻ്റെ കുരുവും ഗുണമാണ്. അതേമാതിരി ഇതാ ഇത് തെറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ഇതും ഗുണമാണ്. അതേമാതിരി ഈ വള്ളി ഇതും മോശമല്ല, ഇതിൽ കുറച്ച് പാലുണ്ട് എന്നുള്ള. നമ്പർ വൺ മരുന്ന്, മരുന്നല്ല ഇത്. ഞാൻ കഴിക്കാനായിട്ട് ഇങ്ങനെ പ്രാണികളെയും പല്ലികളെയും നിന്ന് നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾ പ്രകൃതിയിലുള്ള ഇലവർഗ്ഗങ്ങളെ കഴിച്ചോളൂ കേട്ടോ. ഇതന്നെ നമ്മൾ കഴിച്ചത് ചെതല്. ഇതിൻ്റെ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിൻ്റെ ഊർജ്ജം കൊണ്ടാണ് പുറ്റുമണ്ണ് ഉണ്ടാകുന്നത്. ഈ പുറ്റുമണ്ണ് ഭയങ്കര ഗുണമാണ്. ചെതലിൻ്റെ പുറ്റുമണ്ണ് വയറുവേദനയ്ക്ക്, മാറാത്ത സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതേമാതിരി തോൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അകത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അറിയാത്ത കൃമികളെല്ലാം നശിപ്പിക്കാം ഈ ചെതൽ പുറ്റുമണ്ണ്. ചെതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ കഴിക്കേണ്ട. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് അത് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റി ഒന്നും പറ്റാനില്ല. വേറെ ചെതൽ പുറ്റുമണ്ണ് കഴിച്ച് കുറച്ചാൽ ഒന്നും ആകാനില്ല. അത് നല്ല വളരെ ഗുണമാണ്. ധൈര്യമുള്ളവർ കഴിക്കുക, ആരെയും നിർബന്ധിക്കണം. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ നിയമച്ചട്ടക്കൂടാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറഞ്ഞുകൂടാ. കാരണം മനസ്സിലായി, ഇപ്പം തന്നെ ഇവിടെ ഒരു വാസന വരുന്നുണ്ട്. എന്തോ ഒരു പാണി, വേണ്ടാത്ത പാണി ഇവിടെ കേൾക്കുന്നുണ്ട്. ഒരു മൂട്ട മൂട്ടയെ കൊന്ന വേണം. അപ്പോൾ ഇങ്ങോട്ട് പോകരുതെന്ന് പറയാം. ഫാമിലി പറഞ്ഞാൽ രണ്ട് കുട്ടികളുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. പിന്നെ വൈദ്യമാണ്. വൈദ്യം പറഞ്ഞാൽ വൈദ്യമല്ല, ജീവിത രീതിയിലുള്ള ഒരാ ഇത് മാറ്റം. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ജീവിച്ച് പോകുന്നത്. ആ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഗുണപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരാൻ പറയും, വരുന്നില്ല. എന്നാൽ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. അവരെ മനസ്സ് നിറയുമ്പോൾ എൻ്റെ ഹൃദയം നിറയാണ്. എൻ്റെ ഹൃദയം, അവരെ ഹൃദയം നിറയുമ്പോൾ എൻ്റെ ഹൃദയം നിറയാണ്. ആ സന്തോഷത്തിൽ ഞാൻ ജീവിക്കുന്നു. എവിടെ പോയാലും ഒരു 10 ആളുണ്ട് നമ്മൾക്ക് വേണ്ടി നല്ലത് പറയാൻ, നാശം പറയല്ല. അങ്ങനെ ഒരുപാട് രോഗം മാറ്റിയ ആൾക്കാരുണ്ട്. അവരൊന്നും രോഗം മാറണ മുന്നേ പലതും പറയും, മാറിക്കഴിഞ്ഞാൽ അവരൊക്കെ അവരെ രീതിയായി
പിന്നെ പറഞ്ഞ പോലെ അല്ല. പിന്നെ എന്താ അറിയോ, ഓരോ ആളും ഞാൻ രോഗം മാറ്റുന്ന ഓരോ ആളും ഓരോ വൈദ്യനായി മാറുക, ഓരോ ഡോക്ടറായി മാറുക. ആ കുടുംബത്തിൽ പിന്നെ വേറെ എന്ത് അസുഖം വരുമ്പോഴും അവർക്ക് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ അവരെ പഠനങ്ങളായി അവന് പഠനങ്ങളിലേക്ക് പോകും. അത്ര ഒരു ഗുണമുണ്ട് ഓരോ വീടുകളിലും ഓരോ ഡോക്ടർ ഉണ്ടാവുക, അതാണ് ലക്ഷ്യം. എനിക്ക് 45 വയസ്സ്. ഈ തുടങ്ങുന്നത് പണ്ടുമൂലമുണ്ട്. പണ്ടുമൂലം ഒരുപാട് പ്രയാസങ്ങളും വേദനകളും കണ്ണീരും ഒക്കെ ആയി ജനങ്ങൾ നാട്ടുകാർ ഓടിക്കുക, വീട്ടുകാർ ഓടിക്കുക, അങ്ങനെ ഓടിച്ച് കാട്ടിൽ താമസിച്ച് അങ്ങനെ കണ്ണീരോടെ ഇരിക്കുന്ന സമയത്താണ് ദിൽസാദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്നെ വന്ന് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇരുന്നത്. ഇപ്പോൾ ക്യാൻസറിന് മരുന്നില്ലാന്ന് പറയുമ്പോൾ ഞാൻ മരുന്നുണ്ട് എന്ന് പറയുന്നു, അപ്പോൾ പനി വരുന്നത് നല്ലതാണെന്ന് പറയുന്നു, ഇങ്ങനെ പലതും പറയുമ്പോൾ അവർക്കൊക്കെ എന്നോട് ഒരു പുച്ഛം, എന്നെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ സംഗതി ഇത് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണമായി എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്, ഒരുപാട് ആൾക്കാരെ ഗുണപ്പെടുത്തുന്നത്. ജീവിക്കുന്ന ജീവിത രീതിയാണ് മരുന്ന് എന്ന് പറയുന്നു. മേപ്പാടി ടൗണിൽ തന്നെ, മേപ്പാടി ടൗണിലും സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട് നമ്മളെ പേരിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ പേര് സുരേഷാണ്, മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ജീവിതത്തിൽ ഒരായുസ് ഒരു ജന്മം തിരിച്ചു കിട്ടിയ ഒരു വരവാണത്. ഇവിടെ ആകുമ്പോൾ പല രോഗങ്ങളെക്കുറിച്ചും പല ജീവിതത്തിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും ചിന്തിച്ച് അളിഞ്ഞ് അവൻ ചത്തു. വിഷല്ലേ? നമുക്ക് എടുക്കാനുള്ള ഇത് കടിക്കുക, കുത്തുകയോ? ഇത് വിഷാണ് സാധനം, കണ്ടോ? മുല്ലപ്പൂ മരുന്ന, മരുന്ന ആ പവളമുല്ല, അതിനെക്കാട്ടിൽ കൃമിനാശിനിയാ. അതും മരുന്ന പവളമുല്ല, എയ്ഡ്സ് എന്ന രോഗത്തെ മാറ്റാൻ പറ്റിയ നമ്പർ വൺ മരുന്ന്, കൃമിനാശിനി. പോലീസുകാരും ഇതുവരെക്കും എന്റെ കണ്ണിൽ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ ഞാൻ ചൈനയിലേക്ക് പോകും. അങ്ങനെ ആരും പേടിക്കില്ല. എനിക്ക് പ്രകൃതി, ഈ പ്രകൃതിയെ രക്ഷിക്കണമെങ്കിൽ, പ്രകൃതി നിയമത്തെ, പ്രകൃതിയിലുള്ള ഔഷധങ്ങളെ ജനങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ ഇതിൻ്റെ ഗുണമറിയാണ്ടാണ് മരം മുറിക്കുന്നതും പല പ്രകൃതിയെ നശിപ്പിച്ച് തോട്ടമാക്കുന്നതും പല കഞ്ചാവിത്തുകൾ വിതയ്ക്കുന്നതും. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പാഠമായി പല ഔഷധങ്ങളെ നശിപ്പിച്ചിട്ടാണ് കാടുകളിൽ പല സംഗതികൾ ചെയ്യുന്നത്. ഇതിനൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതേമാതിരി നിയമപാലകന്മാർ എനിക്ക് അനുവാദം തരണമെന്നാണ് ഞാൻ താഴ്മയോട് ചോദിക്കുന്നത്. അനുവാദം തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചൈനയിലോ അമേരിക്കയിലോ പോകും, അതെനിക്ക് ഒരു വിഷയമല്ല. എൻ്റെ ഒരു രീതി, ജനങ്ങൾക്ക് വരും തലമുറകൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ, ഒരുപാട് ഔഷധങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അതേമാതിരി പഠിക്കാനുള്ള വരും തലമുറക്ക് പാഠമാകുക, അതേമാതിരി ആരും തന്നെ മരുന്നെന്ന് പറഞ്ഞു കൊടുക്കലാണ് എന്നെ പ്രകൃതി ഏൽപ്പിച്ച ചോദ്യം. ഞാൻ എന്ന് പറഞ്ഞാൽ സുരേഷ് മേപ്പാടി എന്ന് പറഞ്ഞാൽ ആരെ പുറകെയും പോകുന്നില്ല. എൻ്റെ ശരീരം പണയം വെച്ച്, എൻ്റെ ശരീരം ഉൾക്കൊണ്ട്, എൻ്റെ ശരീരം കിടപ്പാണമാക്കി പഠിച്ചെടുത്ത റിസർച്ച് ഞാൻ തന്നെ സ്വന്തം. ഞാൻ ആര്, ഒരു വൈദ്യൻ്റെ പുറകെ, ഒരു ഡോക്ടറെ പുറകെ, ഒരു റിസർച്ചുകാരൻ്റെ പുറകെ പോകുന്നില്ല. ഞാൻ തന്നെ കഴിച്ചു നോക്കി, ഞാൻ തന്നെ ആഹാരം 21 ദിവസം കഴിക്കാണ്ടിരുന്ന്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ. 21 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ പല സംഭവങ്ങളും, അത്ഭുതങ്ങൾ ശരീരത്തിൽ നടക്കും. അത് നമ്മൾ ആരാകണം, എന്താകണം, നമ്മൾ മലം കൊണ്ട് തേക്കിയിട്ട് ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ അയാൾ റിലീസാവും. റിലീസ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ ഒന്ന് ഡെവലപ്പായി വരും. അങ്ങനെയാണ് പല സംഗതികൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ 21 ദിവസം നമ്മൾ ആഹാരം കഴിക്കാണ്ടിരുന്ന് ആ മൂത്രം കൊണ്ടുപോയി ചെടിയിൽ ഒഴിച്ചാൽ ആ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അത്രയും പോയ്സൺ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അസുഖങ്ങൾ മാറാൻ 21 ദിവസം പോരാ. എന്നാൽ 21 ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കും. 21 ദിവസം പട്ടിണി കടന്നാലുള്ള അസുഖവും മാറാൻ അത് മതി. അല്ലെങ്കിൽ ഒറ്റമൂലിയിൽ മാറ്റാൻ പറ്റും. ഒറ്റമൂലി പറഞ്ഞാൽ നമ്മളെ ജീവിത രീതി, അന്നന്ന് ചോറ് കഴിക്കുന്നതിന് പകരം ഒറ്റമൂലികൾ, ഇലകൾ ഇത് കഴിക്കുക, ഇലകൾ, സസ്യങ്ങൾ, പഴങ്ങൾ ഒക്കെ കഴിക്കുക. അത് എങ്ങനെ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം, ഏതൊക്കെ സമയത്ത് കഴിക്കണം, ഏതൊക്കെ രീതിയിൽ കഴിക്കണം, കുടിക്കണം എന്നുള്ളതാണ് അറിയുന്നത്.
പ്രകൃതിയിൽ എനിക്കൊരു അസുഖം വന്നതിൻ്റെ ശേഷം ഞാൻ തന്നെ സ്വന്തം റിസർച്ചിലേക്ക് ഇറങ്ങി അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ രീതികൾ. അപ്പോൾ എനിക്ക് മാറാൻ തുടങ്ങി. പിന്നെ പിന്നെ ഞാൻ കാട്ടിലേക്ക് ധ്യാനത്തിന് പോയി, അങ്ങനെ കാട്ടിൽ പോയി ഇരിക്കാൻ തുടങ്ങി, അങ്ങനെ പട്ടിണി കിടക്കാൻ തുടങ്ങി, അങ്ങനെ അങ്ങനെ കാട്ടിൽ കൂടെ റിസർച്ച് ചെയ്യുന്നത് എന്നെ ജനം ഓടിച്ചതാണ് കാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് കാട്ടിലേക്ക്. അങ്ങനെ ഓരോരുത്തർ എന്നെ തെരഞ്ഞു വിടാൻ തുടങ്ങി, ഓരോരുത്തർ അസുഖം മാറാൻ തുടങ്ങി.